ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, വേളാങ്കണ്ണി പള്ളിയിലെ കുർബാന നടക്കുന്ന കുർബാന പള്ളിയാണ് നാം കാണുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസം നാം ചൊല്ലി പ്രതിഷ്ഠ പുതുക്കാൻ ഏതെങ്കിലും മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിൽ പോയി നമ്മൾ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്ന പുസ്തകത്തിൽ അവസാനത്തെ പേജിൽ സമർപ്പണം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അതിലാണ് നമ്മൾ മാതാവിനെ സമർപ്പിക്കുന്നതായി ഒപ്പിടുക. അതിനുവേണ്ടി ഞങ്ങൾ വേളാങ്കണ്ണിയാണ് തിരഞ്ഞെടുത്തത്. സാധാരണ 10 വർഷമായി ഇങ്ങനെ വേളാങ്കണ്ണിയിലാണ് വന്ന് പ്രതിഷ്ഠ പുതുക്കാറ്. ആദ്യം തന്നെ ഇവിടെ വന്നാൽ പരിശുദ്ധ കുർബാന പങ്കെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി പണികളെല്ലാം. ഇതാണ് അത്ഭുതം നടന്ന പള്ളി. അറിയാലോ ചരിത്രം. മാതാവിൻ്റെ രൂപം താനേ വന്നിരുന്ന പള്ളി. ഒരു പാല് കൊടുത്ത കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ദേവി വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നീട് ആ ദേവിക്ക് വേണ്ടി ഒരു കുടിലൊക്കെ കെട്ടി പ്രാർത്ഥിച്ച് പിന്നീടാണ് ഒരു പാസ്റ്റർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇത് ഞാൻ യേശുവിൻ്റെ അമ്മയാണ് എന്ന് വെളിപ്പെടുത്തിയതും അങ്ങനെ യേശുവിൻ്റെ അമ്മയെ വണങ്ങാൻ തുടങ്ങിയതും. പിന്നീട് ഇവിടെ കടൽ തീരത്ത് ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ, പോർച്ചുഗീസുകാരുടെ കപ്പൽ പെട്ടപ്പോൾ അവർ ഇവിടെയുള്ള അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടപ്പോൾ ഇവിടെ പള്ളി പണിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പള്ളി പണിത് ഈ അൾത്താരയിലേക്ക് ആ രൂപം കൊണ്ടുവരാനായിട്ട് കാത്തു നിൽക്കുമ്പോൾ രൂപം താനേ വന്നിരുന്നു എന്ന അത്ഭുതമാണ് ഈ മെയിൻ പള്ളിയിൽ നടന്നിട്ടുള്ള അത്ഭുതം. ഇത് വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയഭക്തി എന്ന് പറയുന്ന പുസ്തകമാണ്. 2012 മുതൽ ഞാനിവിടെ പ്രതിഷ്ഠ പുതുക്കാൻ വരാറുണ്ട്. ഇത് 10ാമത്തെ വർഷമാണ്. ആ മെയിൻ പള്ളിയിലിരുന്ന് ദേവി എന്ന് അന്നത്തെ വിജാതീയ മക്കൾ പറഞ്ഞ ആ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് വെറുതെ ഒന്ന് നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുക, അവിടെ വെച്ച് സമർപ്പണം പുതുക്കുക. ഇത് 10ാം വർഷമാണ്. ഇങ്ങനെ ഞങ്ങൾ ആ പേജിൽ ഒപ്പിടും. എല്ലാ വർഷവും എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളുകളൊക്കെ വ്യത്യസ്തരാണ് കേട്ടോ. എങ്കിലും ഈ 2022 ജൂൺ 26-ാം തീയതി ഞങ്ങൾ വീണ്ടും സമർപ്പണം നടത്തി പ്രതിഷ്ഠ പുതുക്കി പരിശുദ്ധ അമ്മയുടെ ദാസീദാസന്മാരായി രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തു. അതുവഴി യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ, വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ സമാധാനം കിട്ടും. ഇത് നിങ്ങൾക്കെല്ലാം അറിയാം, മലയാളം കുർബാന നടക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു രൂപമാണ്. സുനാമി വന്നപ്പോൾ ഇതെല്ലാം എടുത്തു പോയതാണ് കേട്ടോ. പിന്നീട് വീണ്ടും പണിതുണ്ടാക്കിയതാണ്. ഇവിടെ ഇങ്ങനെ വന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടും. ഇത് വെറുതെ പറയുന്നതല്ല. ഇവിടെ വരുന്ന ജനങ്ങളെ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഇവരൊക്കെ എവിടെ നിന്നോ വരുന്നു. ഇവരുടെയൊക്കെ മനസ്സിൽ ഒരു എയിമുണ്ട്. പലരും പല നേർച്ചകളായിട്ടാണ് വരുന്നത്. ആരും മറ്റുള്ള ആളുകളെ ശ്രദ്ധിക്കാറില്ല. ഇവരെന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാറില്ല. ചിലർ തലച്ചുമടായി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. കുറേ പേര് നാളികേരം മുളച്ച നാളികേരങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ അങ്ങനെ പൂമാല ഇടുന്നവരുണ്ട്, മുട്ടിന്മേൽ ഇഴഞ്ഞ് പാപപരിഹാരം ചെയ്യുന്നവരുണ്ട്, നാല് കാലിന്മേൽ നടന്ന് പാപപരിഹാരം ചെയ്യുന്നവരുണ്ട്. പല പല നേർച്ചകളാണ്. എല്ലാം ഓരോ വിശ്വാസങ്ങളാണ്. അവർക്കൊക്കെ അങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ ഓരോ നേർച്ച കാഴ്ചകൾ കൊടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടാകാം. കുടുംബമടക്കം വന്ന് ഹോട്ടലിൽ റൂമെടുത്തവരോ അല്ലാത്തവരോ കുത്തിയിരുന്ന് കുട്ടികളെയും കൊണ്ട് ഈ നേർച്ചകളൊക്കെ നിറവേറ്റാനായിട്ട് വരികയാണ്. ക്രിസ്തുരാജൻ്റെ, രാജാതിരാജൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ കാണാൻ കഴിഞ്ഞു പുതിയതായിട്ട്. ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് സുനാമി എടുത്തു പോയതാണ്.
അത് ഓർക്കുമ്പോൾ ഉള്ളിലൊരു കിടിലം വരും. ദൈവമേ, വേളാങ്കണ്ണി പള്ളിയുടെ ദൃശ്യങ്ങൾ എപ്പോഴും എത്ര കണ്ടാലും മടുപ്പ് വരില്ല. അതാണ് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത. ഇവിടെ പലതരം നേർച്ചകളുണ്ടെന്ന് പറഞ്ഞല്ലോ. കുർബാന നടക്കുന്ന പള്ളിയാണിത്. അതൊരു ഒരു മണിയാകുമ്പോൾ അടച്ചിടും. അതുവരെ കുർബാനകളുണ്ടാകും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇംഗ്ലീഷ് കുർബാനയാണ് കിട്ടിയത്. അതിനടുത്താണ് മെയിൻ പള്ളി, അതായത് അത്ഭുതം നടന്ന പള്ളി. അതിൻ്റെ പിൻഭാഗത്ത് മെഴുകുതിരി കത്തിക്കലും നേർച്ച നിറവേറ്റലുമൊക്കെയുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം ചെന്നപ്പോൾ മാതാവിന് സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം സമർപ്പിക്കണമല്ലോ. അതിനുവേണ്ടി മാലയും മെഴുകുതിരിയും ഒക്കെ വാങ്ങാനുള്ള പുറപ്പാടാണ് ഇവരൊക്കെ. മാല വാങ്ങുന്ന സമയത്ത് ഞാൻ ഓർത്തു, ഇവിടെ നിന്നും ഒരു റോസാ പുഷ്പത്തിൻ്റെ മാല കിട്ടിയെങ്കിൽ എന്ന്. സാധാരണ അങ്ങനെ കിട്ടാറില്ല, കാരണം അത് മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് പതിവ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾക്ക് റോസാ പുഷ്പത്തിൻ്റെ വലിയ മാല നേർച്ചയായിട്ട് തന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം നമ്മൾ സമർപ്പണം പുതുക്കുമ്പോൾ അമ്മ എന്തെങ്കിലും ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ. ഈ ജനങ്ങളെല്ലാം നേർച്ചകൾ നിറവേറ്റാനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുള്ള ഈ ഭൂമിയിലൊന്ന് കാലുകുത്തി അമ്മയെ വണങ്ങാനും വന്നവരാണ്. ആരും ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ കൈകളിലും ഓരോ നേർച്ച കാഴ്ചകളുണ്ട്. എന്തിനൊക്കെയോ വേണ്ടി നേർന്നത്, എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ട് അതിന് നന്ദി പറയാൻ വരുന്നവരാ. ചിലര് തൊട്ടിമുണ്ട് കെട്ടി കുഞ്ഞുങ്ങളുണ്ടാകാൻ, അതുപോലെ വീടിൻ്റെ താക്കോലിട്ട് പൂട്ടി വീടുപണി നടക്കാൻ, ദാ ഇവരെല്ലാം മരിയൻ സമർപ്പണത്തിനായി മാല വാങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ മാല മാതാവിന് അങ്ങോട്ട് സമർപ്പിച്ചാൽ സന്തോഷമായി. എല്ലാവരും മാല വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി മെഴുകുതിരി വാങ്ങലാണ്. അതുപോലെ എണ്ണ ഓയില് വാങ്ങുക, വെഞ്ചിരിച്ച ഓയില്. ഇതൊക്കെ പുറത്തു നിന്നുള്ളവർ കാണുമ്പോൾ വിചാരിക്കും എന്ത് അബദ്ധമാണ് ഈ കാണിക്കുന്നത്, ഇവർക്കൊന്നും തലയ്ക്ക് സുഖമില്ലേ എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ മാലയ്ക്ക് ക്യൂ നിന്ന് മാല കിട്ടുമ്പോഴും മെഴുകുതിരി കിട്ടി വരുമ്പോഴും അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. ദാ വെളിച്ചെണ്ണ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. എന്താ ഒരു സന്തോഷം! പരിശുദ്ധ അമ്മയുടെ എന്തൊക്കെയോ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത് എന്നാണ് ഇവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നതെല്ലാം അതുപോലെ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറേ പേര് മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. ഇത് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ മെഴുകുതിരി കത്തിക്കൽ. ഞാൻ എപ്പോഴും മെഴുകുതിരി കത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കും, ഈ മെഴുക് ഉരുകുന്നത് പോലെ എന്നിലുള്ള ദുസ്വഭാവങ്ങളും വേണ്ടാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം ഉരുകി തീർക്കണേ കർത്താവേ എന്ന്. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഹൃദയം എനിക്ക് വെച്ച് തരണമേ എന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, സമയമാകുമ്പോൾ ദൈവം എല്ലാം നടത്തിത്തരും എന്നൊറ്റ വിശ്വാസമാണ്. ഇവിടെ വന്നാൽ തിക്കും തിരക്കുമാണ്, ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങൾക്കായിട്ട് ഓടി നടക്കും. എല്ലാവർക്കും ഒരു പ്ലാനുണ്ട്. ഇവിടെ തൊട്ടികെട്ടാണ്, കുഞ്ഞുമക്കളില്ലാത്തവർക്ക് തൊട്ടികെട്ടുന്ന പതിവുണ്ട്. ഇവിടെ എനിക്ക് രസകരമായൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ പലരും തൊട്ടികെട്ടിക്കോളോ എന്ന് പറയും. ഓരോ പ്രാവശ്യം മറ്റുള്ളവർക്ക് വേണ്ടി തൊട്ടികെട്ടുമ്പോൾ എൻ്റെ വീട്ടിലാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അങ്ങനെ രണ്ട് തവണ ഉണ്ടായി. ഒപ്പം ആർക്കോ തൊട്ടികെട്ടി അവർക്കും ഉണ്ടായി കുഞ്ഞുങ്ങൾ. ഇപ്രാവശ്യം മൂന്നാമതും ഒരു ഹൈന്ദവ കുട്ടിക്ക് വേണ്ടി തൊട്ടികെട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് മാലയിടുന്ന സ്ഥലം, എല്ലാവർക്കും അറിയാം. പക്ഷെ കൊറോണ വന്നതിൽ പിന്നെ സാധനങ്ങളൊന്നും ആ രൂപത്തിന്മേൽ മുട്ടിക്കാൻ പറ്റാതായി. മാല സമർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അവിടെ സമർപ്പിക്കാം. പക്ഷെ വലിയ മാലകളൊക്കെ അവിടെയുള്ള പ്രേക്ഷിതർ വന്ന് എടുത്തു കൊണ്ടുപോയി മാതാവിൻ്റെ മുമ്പിലിടും. അങ്ങനെ വേളാങ്കണ്ണി പള്ളിയിൽ വന്ന് വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കി ഒരു വർഷം കൂടെ ജീവിക്കാനായ അവസരം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. അമ്മയുടെ മക്കളാണ് എന്ന് പ്രഘോഷിക്കാൻ ഇട തന്നതിനെ ഓർത്ത് കൊടാനുകൂടി നന്ദി പറഞ്ഞു.
അമ്മയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മക്കൾ എന്നാണല്ലോ അർത്ഥം. കാരണം അമ്മ ദൈവത്തിൻ്റെ അമ്മയല്ലേ. അമ്മയുടെ മക്കൾ ആണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ സഹോദരന്മാരായി തീരുമല്ലോ. നല്ല ചിന്തയാണ്. അങ്ങനെ വേളാങ്കണ്ണി പള്ളിയോട് വിട പറയുകയാണ്. എല്ലാ തവണയും വന്ന് മടങ്ങിപ്പോകുമ്പോൾ മെയിൻ പള്ളിയിൽ അത്ഭുത പള്ളിയിൽ ഇരിക്കുന്ന മാതാവിനെ നോക്കി ഒരു ടാറ്റാ ബൈബിൾ കൊടുക്കാറുണ്ട്. ഇത്രത്തോളം ആയുസ് തന്നതിനും 10-ാം വർഷവും അമ്മയുടെ മുമ്പിൽ വന്ന് ഈ സമർപ്പണം പുതുക്കാൻ ഇടവരുത്തിയതിനെ ഓർത്തും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങളുടെ റൂമുകളിലേക്ക് മടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ മറ്റൊരു സ്ഥലം കൂടെ കാണാതെ പോകാൻ പാടില്ലല്ലോ എന്നോർത്തു. അത് 500-550 വർഷങ്ങൾക്ക് മുൻപ് 2-ാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ട മുടന്തനായ കുട്ടിക്ക് മോര് കൊടുത്ത ഒരു സ്ഥലം. അവിടെയും ഒരു പള്ളി തീർത്തിട്ടുണ്ട്. നടുത്തിട്ട എന്നാണ് ആ സ്ഥലത്തിനെ പറയുന്നത്. അവിടെയും മാതാവിൻ്റെ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഒരു മുടന്തുള്ള കുഞ്ഞ് മോരും പാത്രമായി നിൽക്കുന്നതും മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ചിന്തിച്ചു പോയി, ദൈവമേ, 500 വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മ ഇവിടെ കാലുകുത്തിയ സ്ഥലമല്ലേ. ആ വിശ്വാസത്തോടു കൂടിയായിരുന്നു പ്രാർത്ഥിച്ചത്. എന്തായാലും അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും ഒരു അസുഖം മാതാവ് എടുത്തു മാറ്റാറുണ്ട്. ഇപ്രാവശ്യവും അങ്ങനെ ഒന്ന് സംഭവിച്ചു. പക്ഷേ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ വേറെ ഒരു അസുഖം നമുക്ക് ബോണസായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ജീവിതം. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് വരും. കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥന കേട്ടിട്ടില്ലേ, ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. പക്ഷേ ആദ്യത്തെ വേദന എടുത്തു മാറ്റാൻ ദൈവം എന്തെങ്കിലും മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അത് ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മ. പ്രിയ കൂട്ടുകാരെ, അങ്ങനെ 10-ാം വർഷവും വിമല ഹൃദയ പ്രതിഷ്ഠ ഞങ്ങൾ പുതുക്കി. ദൈവത്തിൻ്റെ വലിയ കരുണ ഒന്നു മാത്രം. വേളാങ്കണ്ണി പള്ളിയും പരിശുദ്ധാമ്മയുടെ സാന്നിധ്യവും വീണ്ടും മനസ്സിൽ ഓർമ്മയായി സൂക്ഷിച്ചുകൊണ്ട് അടുത്ത വർഷം വരാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും കാണാം മാതാവേ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ യാത്ര പിരിഞ്ഞത്. നിങ്ങൾ എവിടെ വെച്ച് ഈ പ്രതിഷ്ഠ പുതുക്കി? നിങ്ങളുടെ വകപ്പള്ളിയിലോ എവിടെയാണ് പുതുക്കിയത്? എല്ലാവരും പ്രതിഷ്ഠ പുതുക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മക്കളായ നമുക്ക് അഭിമാനിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.